ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ് ചെയ്ത കൂട്ടുകാർക്ക് നാളെ ആണ് എക്സാം ഓണം എക്സാം ഫസ്റ്റ് ടൈം എക്സാം ആണ് അപ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം ആക്ടിവിറ്റി വൺ യു ഹാവ് റീഡ് ആൻഡ് എൻജോയ് ദ സ്റ്റോറി അ ഡോയ് ജേർണി ദ വാസ് ന്യൂമറസ് ലെറ്റേഴ്സ് ദ കാഫ്കാ റോഡ് ടു ദ ഗേൾ പ്രിട്ടൻഡിങ് ടു ബി ദ ഡോൾ ദ ഗേൾ ഹാസ് ഡിസൈഡ് ടു റൈറ്റ് ആ റിപ്ലൈ ടു ദ ഡോൾ പ്രിപ്പർ ലൈറ്റ്ലി ലെറ്റർ അപ്പോൾ എന്താണ് ഈ ഡോളിന് ആ ഗേള് ഒരു റിപ്ലൈ ലെറ്റർ ആയിരിക്കുകയാണ് അപ്പോൾ ആ ലെറ്റർ നമ്മളോട് തയ്യാറാക്കാൻ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വയ്ക്കാം അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ കൂട്ടുകാരെ എപ്പോഴും എന്ത് ചെയ്യണം ഒരു ബോക്സ് വരച്ചിട്ട് വേണം ചെയ്യാൻ

നീ ഇങ്ങനെ പോകുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാനിങ്ങനെ നിൻ്റെ ജേണിയെക്കുറിച്ച് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ വെയ്റ്റിംഗ് ആണ് നിൻ്റെ റിപ്ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലെറ്റർ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ് വിത്ത് ലവ് ആൻഡ് ഹഗ്സ് ദ ഗേൾ ഗേളുടെ പേര് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ലെറ്റർ പ്രിപ്പയർ ചെയ്യാന് അപ്പോൾ ലെറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂട്ടുകാരൊരു ബോക്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി എന്താ എന്താണ് നെക്സ്റ്റ് ആണ് ആക്ടിവിറ്റി ടൂ ആണ് റിക്കി ടെൽസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് റോബിൻ അബൌട്ട് ദ റോബോട്ട് ദാറ്റ് ഹാസ് ഫാദർ ബോട്ട് അപ്പോൾ എന്താണ് റിക്കി റിക്കിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള റോബി റോ റോബിനോട് തൻ്റെ ഫാദർ മേടിച്ചിട്ടുള്ള റോബോട്ടിനെ കുറിച്ച് പറയുകയാണ് കോൺവേഴ്സേഷൻ ബിച്ച് റിക്കി ആൻഡ് റോബിയാ റോബിൻ അപ്പോൾ എന്താണ് റിക്കിയും റോബിനും തമ്മിലുള്ള കോൺവേഴ്സേഷൻ എഴുതാൻ അപ്പോൾ റിക്കി ഹേ യു വോണ്ട് ബിലീവ് ദാറ്റ് വാട്ട് ദ റോബോട്ട് ഡിഡ് ഇൻ ദ ഹോം ബ്രോഡ് മൈ ഫാദർ അപ്പോൾ എന്താണ് നീ വിശ്വസിക്കില്ലേന്ന് പറഞ്ഞാൽ ചോദിക്കുകയാണ് ഈ സീറ്റ് അപ്പോൾ ശരിയാണോ എന്ന് റോബിൻ ചോദിക്കുകയാണ് ഞാൻ റിക്കി ഹി ഡിഡ് എവ്രി ഹൗസ് ഹോൾഡ് ചോയ്സ് ഐ വാസ് വെരി കെയർലെസ് അബൌട്ട് മൈ ബിലോങ്ങിസ് ത്രൂ ദ തിങ്സ് ഹിയർ ആൻഡ് ദോർ അപ്പോൾ എന്താണ് അവന് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പണിയും ചെയ്യും ഞാനെന്താണ് ഭയങ്കര കെയർലെസ്സാണ് ഞാൻ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടും But I റോബോട്ട് ക്ലീൻഡ് മൈ റൂം അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന റൂം ഈ റോബോട്ട് ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് അക അത്ഭുതമായി റോബിൻ റിയലി വാട്ട് എ വണ്ടർഫുൾ ഡിവൈസ് അപ്പോൾ പറയുകയാണ് ആബ്സൊല്യൂട്ട്ലി നോട്ട് നോട്ട് പ്രോഗ്രാംഡ് വെൽ അപ്പോൾ അത് നന്നായി പ്രോഗ്രാം ചെയ്തിട്ടില്ല എന്ന് പറയാണ് വാട്ട് യു മീൻ മിസ് പ്രോഗ്രാം വാട്ട് ഹാപ്പൻ അപ്പോൾ മിസ് പ്രോഗ്രാം ചെയ്തതാണോ തെറ്റൊരു പ്രോഗ്രാം ചെയ്തതാണോ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അവർക്ക് ഐ നോട്ടീസ് ദ റോബോട്ട് സ്റ്റോർ മൈ ക്ലോത്ത്സ് ബട്ട് മൈ ഫാദർ ഡിസഗ്രി ടു ഗെറ്റ് റുഡ് ഓഫ് ദി റോബോട്ട് ബട്ട് ഫൈനലി ഐ അണ്ടർസ്റ്റോഡ് ദ പ്രോ റോബോട്ട് ഇസ് പ്രോഗ്രാം മാക്സിമം എഫിഷ്യൻലി അപ്പോൾ അവനെൻ്റെ ക്ലോത്ത്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോവാണ് ലാസ്റ്റ് എനിക്ക് മനസ്സിലായി എന്ത് അത് നല്ലപോലെ തന്നെ എഫിഷ്യൻ്റ് ായിട്ട് തന്നെയാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി ഓ വണ്ടർഫുൾ ലൈക്ക് ദ റോബോട്ട് ഐ വിൽ ബി അ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ് അപ്പോൾ എന്താണ് ഈ റോബോട്ടിൻ്റെ പോലെ എനിക്കും ഒരു മാക്സിമം എഫിഷ്യൻറ് ആയിട്ടുള്ള ബോയ് ആവണം അപ്പോൾ റോബിൻ മീ ടു എനിക്കും അതേ എന്ന് പറഞ്ഞിട്ട് ആക്ടിവിറ്റി ആ കോൺവേഴ്സേഷൻ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ് ഇനി എന്താ ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം ദ തേർഡ് ആക്ടിവിറ്റി ആക്ടിവിറ്റി നമ്പർ ത്രീ ആഫ്റ്റർ റീഡിങ് ദ ലെറ്റേഴ്സ് ഫ്രം ദ ഡോ

ഡയറി എൻട്രി അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഡയറി എൻട്രി എന്തായിരിക്കും അപ്പൊ ഡയറി എൻട്രി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ത് ചെയ്യണം ഒരു ബോക്സ് വരച്ച് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ നമ്മളൊരു ഡേറ്റ് കൊടുത്തു ടുഡേ വാസ് ഫുൾ ഓഫ് എക്സൈറ്റ്മെന്റ് ആൻഡ് ലിറ്റിൽ ബിച്ച് ഓഫ് ഡിസപ്പോയിൻമെന്റ് അപ്പൊ ഇന്ന് എന്താണ് കുറേ അധികം എക്സൈറ്റ്മെന്റും കുറച്ച് വിഷമം ഒക്കെ ഉണ്ട് ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് വെൻ ഐ ഗോട്ട് എ ലെറ്റർ ഫ്രം മൈ ഡോൾ അപ്പൊ ഇതൊക്കെ തുടങ്ങിയത് എപ്പോഴാണ് എനിക്ക് എന്റെ ഡോളിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയപ്പോഴാണ് ഷീ ഓൾവേസ് റൈറ്റ്സ് അബൌട്ട് ഹെർ അമേസി ി അപ്പൊ എന്താണ് അവൾ എപ്പോഴും അവൾസ് അവളെ കാര്യങ്ങളും ഒക്കെ അവളെ അവൾ ചെയ്ത കാര്യങ്ങളും ഒക്കെ പറയും അപ്പൊ അത് വായിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാകും വേൾഡ് അപ്പോൾ അവൾ എന്താണ് ഇപ്പോൾ ഒരു ട്രിപ്പിലാണ് ഐ തിങ്ക് അൻ ലൈക്ക് മീ ഷീസ് റിയലി ലക്കി ടു ഹാവ് സച്ച് എക്സ്പീരിയൻസസ് അപ്പോൾ എനിക്കോ പറ്റുന്നില്ല അവൾക്കെങ്കിലും ഇതൊക്കെ പറ്റുന്നുണ്ടല്ലോ അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് പറയുകയാണ് ഇവൻ ഐം ഇൻസ് ദ ഹാപ്പിയസ്റ്റ് ഓഫ് നോയിങ് അബൌട്ട് ഹെർ ഐ കാൺ ഹൈഡ് മൈ ഈഗ ടു സീ ഹർ അപ്പം എന്താണ് എനിക്ക് അവളെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് ഡസിൻ ഷീ നോ ദാറ്റ് ഐ എം വെയ്റ്റിംഗ് ഫോർ ഹെർ അപ്പോൾ അവൾക്കറിയില്ല അവൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാന്ന് അവൾക്ക് അറിയില്ല ദ ഓൺലി ബെസ്റ്റ് ഫ്രണ്ട് ഫോർ മീ അവളാണ് എൻ്റെ ആകെ കൂടെ ഉള്ള ഒരു മൈ ഫീലിങ്സ് അപ്പോൾ അവളോടാണ് ഞാൻ എൻ്റെ എല്ലാ ഫീലിങ്സും ഷെയർ ചെയ്യാറ് നൗ ഹർ ആബ്സെൻസ് മേക്ക് മീ ഡിപ്രസ്ഡ് അപ്പോൾ ഇപ്പൊ ഉള്ള ആപ്സെൻസ് എനിക്ക് വളരെയധികം ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട് ഐ നോ ദാറ്റ് ഷീ വിൽ ഓൾസോ ഫീൽ ദ സെയിം എൻകം ബാക്ക് സോൺ അപ്പോൾ എനിക്കറിയാം ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ അവൾക്കും തോന്നുന്നുണ്ടാവും അതുകൊണ്ട് അവൾ പെട്ടെന്ന് വരുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഡയറി അങ്ങനെ അവസാനിക്കുകയാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ കൂട്ടുകാർ ഇത് നോക്കിയിട്ട് വേണം പോകാനായിട്ട് ഇനി എന്താ ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി ഫോർ ആണ് ഇമാജിൻ ആർ അ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് യു ഹാവ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹെലൻ കലേഴ്സ് മദർ ക്യാച്ച് കളർ വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ലൈക്ക് ടു ആസ്ക് ആസ്കർ അപ്പം നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടറാണ് കരുതുക നിങ്ങൾക്ക് ഹെലൻ കലറിൻ്റെ അമ്മയായിട്ടുള്ള ക്യാച്ച് കലറിനോട് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടിയെന്ന് വി വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ക്യാറിനോട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം ഹൗ ഡുഡ് യു ഫീൽ വെൻ യു ഫൗണ്ട് ഔട്ട് ഹെലൻ വാസ് ആൻഡ് ബ്ലൈൻഡ് അപ്പോൾ ഈ ഹെലൻ ഡഫും ബ്ലൈൻഡും ആണെന്ന് തിരിച്ചറിഞ്ഞു നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് ഡു യു എവർ തിങ്ക് ഹെലൻ വുഡ് ബി ഏബിൾ ടു ലേൺ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ലൈ അതർ ഗിഡ്സ് അപ്പോൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ മറ്റു കുട്ടികളെ പോലെ ഹെലനും വായിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുമെന്ന് yeah <laughs>

എക്സ്പീരിയൻസ്ഡ് വൈ ടീച്ചിങ് ഹെലൻ ഈ ഹെലനെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഏറ്റവും ഹാപ്പി മൊമെൻ്റ് ചോദിക്കാം സാഡ് മൊമെൻ്റ് ചോദിക്കാം ഹൗ ഡു ടു എക്സ്പ്ലെയിൻ ദ വേൾഡ് ടു ഹെലൻ ഇൻ ഷീ കുഡ് ഇൻ സി ഓർ ഹിയർ ഇറ്റ് അപ്പോൾ എന്താണ് ഹെലനെ കാണാനും പറ്റില്ല അതുപോലെ കേൾക്കാനും പറ്റില്ല അങ്ങനെയുള്ള ഹെലന് എങ്ങനെയാണ് ഈ ലോകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതെന്ന് എന്ന് ചോദിക്കാം അങ്ങനെ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ പഠിച്ച ലെസണില് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഇപ്പോൾ ഇവർ ഡിസ്കസ് ചെയ്തത് ഓക്കെ അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം ഇതൊക്കെ നോക്കി പഠിക്കണം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കണം ഓക്കെ അപ്പോൾ ഈ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്